ഇന്ന് നമ്മുടെ പിള്ളേരുന്ന് കുഴിമന്തി നിന്ന് മരിക്കുന്നു തോന്നുന്നു. ചോറെടുത്ത് അവിടെ വെക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്കൊരു 4x4 അടി കുഴി എടുക്കണം. നല്ല ബലമുണ്ട് മണ്ണ്, മഴയൊക്കെ പോയില്ലേ. ക്ഷീണിക്കാനെ പറയുമ്പോൾ ഞാനെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കല്ല് വെച്ചതുപോലെ കെട്ടിയെടുക്കണം. ഇത് കല്ല് കുത്തിയാണ് നിർത്തുന്നത്. അങ്ങനെ നമ്മുടെ അടുപ്പ് കെട്ടൽ ഏകദേശം പൂർത്തിയായി. ഇത്ര ഉയരത്തിലേ നമുക്ക് കെട്ടുള്ളൂ. ഇനി നമുക്കതിൽ ചുറ്റും തേച്ച് കൊടുക്കണം. ശരിക്കും അടുപ്പ് കെട്ടാനല്ലോ 3 ദിവസത്തെ പണിയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങൾ ഈ അടുപ്പിനൊരു ലൈക്ക് നിർബന്ധമായും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പണിയൊക്കെ കുറേശ്ശെ കുറേശ്ശായിട്ട് കാണാം. നമുക്കിനി ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കണം. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇതിന് രണ്ട് ചിറകിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് കൂടെ നടുക്കൊന്ന് പൊളിച്ചെടുക്കണം. നമുക്ക് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കണം. ഇത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഇതൊക്കെ ഒന്ന് ശരിക്കും കട്ട് ചെയ്ത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ശരിക്കും ഇതിവിടെ ഇവിടെ ഇറച്ചി കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്കിവിടെ ഇതുപോലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേക്കുമ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇറങ്ങണം. അല്ല, ഇതുപോലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ ഒരു അടിപൊളിയായിരിക്കും. കോഴിയൊക്കെ നല്ലപോലെ കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം വാർന്നു വന്നിട്ട് നമുക്ക് ഇതിങ്ങനെ തൂക്കിടാം. നമുക്കിത് വിറകിട്ട് അടുപ്പ് കത്തിക്കാം. നല്ല പുളി വിറകാണത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിറക് പെട്ടെന്ന് പിടിച്ച് കിട്ടും. നമുക്കിനി ചിക്കനിൽ തേക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ചാറ്റ് മസാല, നമ്മൾ നാരങ്ങയും വിനാഗിരിയും ഒഴിക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ടാവും. ഇതിലൽപ്പം ഫുഡ് കളർ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഡ്രൈ ആണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്, ഡ്രൈ മസാലയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കളർ എന്തിനാ ഉപയോഗിച്ചറിയാം? ചില മന്തിക്കടയിൽ പോകുമ്പോൾ നല്ല ചോവ ചോവയെന്നിരിക്കുക കോഴിക്ക്. അപ്പോൾ ആ ഒരു കളർ കിട്ടാനാണ് നമ്മൾ ഒരൽപ്പം ഫുഡ് കളർ ഇട്ടത്.
പിന്നെ ഫുഡ് കളർ ഒന്നും ഇല്ലാതെ ഈ മന്തി മസാല എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളത് നമ്മുടേതായിട്ടൊരു മസാല ഉണ്ടാക്കണം. പല ആളുകളും പല രീതിയിലാണ് ഇതിൻ്റെ മസാല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മസാല ഉണ്ടാക്കിയെടുത്താണ്. നമ്മൾ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ കോഴിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. നമുക്ക് കോഴിയിൽ നമ്മുടെ മസാല അപ്ലൈ ചെയ്യാം. നമ്മളിങ്ങനെ കുറേ ഇട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കണം ചെയ്യണത്. നമ്മൾ നല്ലപോലെ മസാല തേച്ചിട്ടുള്ള എല്ലാ ഭാഗത്തും നമുക്ക് ഗ്രില്ലിൽ വെക്കാം. നമ്മുടെ കോഴി ഫിഡിലായി ഒരു ഒരു മണിക്കൂർ റെസ്റ്റിലിരിക്കണത്. നമ്മുടെ കനൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം കത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. നമുക്ക് അരിയൊന്ന് കഴുകിയെടുക്കാം. നമുക്കിത് ഒരമണിക്കൂർ കുതിരാനായിട്ടിടാം. അടച്ചോ. നമുക്കൊരു ചട്ടി വെച്ച് ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഒരു 1.5-2 ലിറ്റർ ഓയിൽ വേണം. ഇതിൻ്റെ സൈഡ് കാവുന്ന പോലെയാണ് ഓയിൽ ഒഴിക്കുന്നത്. ഉള്ളി, വലിയ ഉള്ളിയാണത്. പച്ചമുളക്, ഇനി കുറച്ച് ഏലക്കായ, പട്ട, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമുളന്ന് മാറിയിട്ട് നമുക്കിനി അടുത്ത സാധനം തരാം. ആവശ്യത്തിന് വെള്ളം. ഉപ്പ്. ഇത് കയ്യിട്ട് കളറായിരിക്കണം. നമ്മൾ കോഴിയിലാക്കിയ കളർ. കുറച്ച് കുരുമുളക്, ഡ്രൈ കുരുമുളക്. ക്യാപ്സിക്കം. തക്കാളി നന്നായി ഒന്ന് ഇളക്കി വിട്ട് ഇതൊന്ന് തിളക്കട്ടെ വെള്ളം. വെള്ളം തിളച്ചിട്ടുണ്ട്. ആ അടിപൊളി. പതുക്കെ പതുക്കെ കുറച്ച് ഉണക്ക നാരങ്ങ, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. കുറച്ച് ജീരകം ചെറുത്, കുറച്ച് പെരിഞ്ചീരകം, ഇനി നമ്മൾ അടച്ച് വെക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കൊടുക്കണം. ഇനി കുറച്ച് ക്രാമ്പൂടാം. ഇതാണ് നമ്മുടെ ഫൈനൽ സാധനം. കളിക്കാം. നമുക്ക് ഇറക്കി വയ്ക്കുക തൽക്കാലം. നമുക്ക് കനലൊക്കെ ഒന്ന് ശരിയാക്കാം. കത്തിയൊക്കെ കത്തി നല്ല കനലായിട്ടുണ്ട്. നമുക്കിനി
നമ്മുടെ ചോറ് നമുക്ക് കുഴി കിടക്കാം. നമ്മുടെ ചിക്കനും കൂടി ഇറക്കി വെക്കാം. കുറച്ച് ഫോയിൽ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അത് ഫില്ല് ചെയ്യാം. നമുക്കിത് അടച്ച് വെക്കാം. അവിടെ ഇരിക്കട്ടെ, കുറച്ച് എയറൊക്കെ പോകുന്നുണ്ട്, അത് കാര്യമില്ല. നമ്മളിത് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പതുക്കത് എടുക്കാം. എടുക്കാം നമുക്ക് പേപ്പറൊക്കെ പതുക്കെ എടുക്കാം. ആ വെള്ളമുണ്ട്, വെള്ളമുണ്ട്, പിടിക്കും പിടിക്കും പിടിക്കും. അങ്ങനെ വെച്ചാണ്ടോ നിങ്ങൾക്ക്? ആ അത്രേ ഉള്ളു. ആ സംഗതി അടിപൊളിയായിരുന്നു. നമുക്ക് ചിക്കൻ ഉള്ളിൽ നടക്കാം. ഇന്ന് നമ്മുടെ പിള്ളേരുന്ന് കുഴിമന്തി നിന്ന് മരിക്കുന്നു തോന്നണം. ഇതൊക്കെ ഇതൊക്കെ പൊളി അടിപൊളി അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ചോറ് ഉള്ളുന്നുണ്ട്, ഉള്ളുന്നുണ്ട്. പുറത്ത് മണ്ണ് മണ്ണ് വേണ്ട. അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് വരട്ടെ. എന്താ നമ്മുടെ ചോറ് ഭംഗിയില്ലേ. ഇന്നിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ. ഇനി നമുക്ക് ചോറ് നമുക്ക് ഇലയിലേക്ക് മാറ്റാം, ഒരല്പം ഡ്രൈ ആകാൻ. പരത്തി വെച്ചാൽ ഡ്രൈ ആവും. ആ അടിപൊളി ചോറ്. നമുക്ക് ചിക്കൻ എടുത്തിട്ട്, ആ ചിക്കനൊക്കെ ശരിക്കും പഞ്ഞു പോലെ വന്നു. ഇതാ കാലൊക്കെ വിട്ടുമല്ലോ. അതാ കാല അത് ഒരെണ്ണം അവിടെ കിടന്ന് തോന്നാൻ തുടങ്ങി. ചിക്കനൊക്കെ നല്ല ബിസ്ക്കറ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മന്തി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. കഴിക്കേ, ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് അഭിപ്രായം പറയും. ഇത് സൽത്ത, അത് മയോണൈസ്. ഇതൊഴിച്ചാലാണ് എൻ്റെ ശരിയായ രുചി അറിയുള്ളൂ. എന്നാ സംഭവില്ല, അങ്ങനെ വിളിക്കാം. അങ്ങനെ ഉണ്ട്, അടിപൊളി സംഭവമാണ്. ചിക്കൻ ചിക്കനൊക്കെ പിച്ചു നോക്കി അങ്ങനെ ഉണ്ട്, വെന്താന്ന് നോക്കി. ഞാൻ പറഞ്ഞ ആളുകളില്ലേ, ഞാൻ ഞാൻ തന്നെ പൊളി പറയണോണ്ടേ കംപ്ലൈന്റ് ആണ്. ഇതാ ചിക്കൻ്റെ അവസ്ഥ. ഇത് വെറുതെ ഇങ്ങനെ എടുത്താ ഇതാ കഴിഞ്ഞു. ഇത് തൂന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? തൂ ഒരു സലാഡ് കൂടി ഉണ്ടെന്നോ? എന്നാ ഇത് കേബേജും ക്യാരറ്റും. സംഭവം നല്ല അടിപൊളി അല്ലേ. അങ്ങനെ ഉണ്ട്, സൂപ്പർ.
നമ്മളെ മന്തി ആദ്യമായി ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് പരിപാടിയും ഞാനും ബിബിയും പിന്നെ ഇവിടെ നമ്മളെ കുറച്ച് കുട്ടികൾ സഹായിക്കുകയും ചെയ്തു. ഞങ്ങൾ തന്നെ കുഴി കുത്തി ചെയ്ത് ഇത് കട്ട് ചെയ്ത് അതിൻ്റെ മൂടി അതിൻ്റെ ഗ്രില്ല് എല്ലാ സംഭവങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. കാരണം നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ പ്രചോദനം അല്ലേ, അടുത്ത വലിയ വലിയ സംഭവങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം. ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 ദിവസത്തെ ശരിക്കെ ബുദ്ധിമുട്ടിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടല്ലേ. സംഭവം നമ്മുടെ വിദ്യാർത്ഥിൻ്റെ 100 മടങ്ങ് ഉഷാർ അല്ലേ. ഉഷാറായിട്ട് ശരിക്കും കുഴിമന്തി തോറ്റു പോകും. അതെ, അമ്മാരി ടേസ്റ്റ് ശരിക്കും. ആ ചോറൊക്കെ വന്നതിൻ്റെ ഒരു ഇതേ ഇതാ ചോറ് നോക്ക്. നല്ല അടിപൊളി അല്ലേ, പൊട്ടുകേ പൊടി ഒന്നും ചെയ്തില്ല. അതെ, ചിക്കനൊക്കെ ശരിക്കും കുറഞ്ഞ എല്ല് പറ ഇറച്ചി പറയാം. തൂം ട്ടാ മയനോസ് ഒന്നും പറയാ. ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അതാണ് എൻ്റെ പ്രത്യേകത. തൂം മയോണൈസ് സൽത്ത എല്ലാ സംഭവം നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഞങ്ങൾ 2 മണിക്കൂർ കുഴി അടിച്ച സമയത്ത് ഞങ്ങളിതൊക്കെ ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ പിള്ളേരിന്ന് കുഴിമന്തി കഴിച്ച് മരിക്കും, അതോറപ്പാണ്. എല്ലാവർക്കും നമ്മുടെ പിള്ളേർക്ക് കംപ്ലീറ്റ് ആണെന്ന് സംഭവം എത്തിച്ചു കൊടുക്കും നമ്മൾ. അതിലാശേ കട്ട് ചെയ്ത് രാശേ നമ്മുടെ പിള്ളേർക്കൊക്കെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെന്തായാലും ഇതിൻ്റെ രുചി ആസ്വദിച്ചുകൊണ്ടിരിക്കണം. ഇത് കൊയ്ക്കടാ ബിബി, ഇത് രണ്ടാളും ബിബിയാണ്, അതുകൊണ്ട് ഒരാളിനെ വിളിച്ച് രണ്ടാളും കേൾക്കും. കാലി പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. കാലല്ല നോക്കുക രാജ്യത്തിന് മുന്നേ കുഴിമന്തി കഴിച്ചിട്ടുണ്ടോ? ഇതിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് ശരിക്കും? നമ്മുടെ കുഴിമന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം കുഴിമന്തി തോറ്റു ശരിക്കും ഭയങ്കര ടേസ്റ്റ്. ഞാൻ പറഞ്ഞ നിങ്ങൾ നമ്മളിത് എന്തോ പറയാണെന്നല്ലേ വിചാരിക്കുന്നത്. അടിപൊളി സംഭവം, അടിപൊളി. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ മക്കൾക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കാം. സംഗതി എന്തായാലും ഇത് അവർക്ക് ഒരു വെറൈറ്റി ആയിരിക്കും അല്ലേ? അതെ അതെ, വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.